ശാലിശ്ശേരി പഞ്ചായത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ച് യു ഡി എഫ് ബോർഡ് യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. ശാലിശ്ശേരി പഞ്ചായത്തിൽ മൂന്നാം വാർഡിൽ കിണറുകൾ വൃത്തിയാക്കിയതിൽ വ്യാപകമായി ക്രമക്കേട് കണ്ടെത്തി വിജിലൻസ് അന്വേഷണം നേരിടുന്നതിലും പട്ടിശ്ശേരി എൽ പി സ്കൂളിൽ പ്രവൃത്തികൾ നടത്തി എന്ന് പറഞ്ഞ് വൗച്ചറോ എസ്റ്റിമേറ്റോ ബില്ലോ ഇല്ലാതെ 48,000 രൂപ കൈപ്പറ്റാൻ ശ്രമിക്കുകയും ചെയ്ത വാർഡ് മെമ്പർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കട്ടിൽ വാങ്ങുന്നതിൽ യു ഡി എഫ് മെമ്പർമാർ കമ്മീഷൻ കൈപ്പറ്റിയെന്നും ആരോപിച്ചുകൊണ്ടുമാണ് എൽ ഡി എഫ് മെമ്പർമാർ ബോർഡ് യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചത്. സി പി എം ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ പി വി രജീഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരായ വി എസ് ശിവാസ്, സജിത ഉണ്ണികൃഷ്ണൻ, സരിത വിജയൻ, ഷഹന മുജീബ്, പി ദിജിമോൾ എന്നിവർ പ്രതിഷേധ ചടങ്ങിൽ സംസാരിച്ചു. ഗോളിന്റെ പേര് പറഞ്ഞ് അതിന് പോലും കമ്മീഷൻ യു ഡി എഫിൽ കയ്യാങ്കളിയും വിജിലൻസ് കയറി ഇറങ്ങുന്നു വ്യാജശീലും ഒപ്പും വെച്ച് നാട്ടുകാരെ നാട്ടുകാരെ ജനാധിപത്യ വിശ്വാസികളെ, ശാലിശ്ശേരി പഞ്ചായത്തിലെ ഈ അടുത്ത കാലത്തായി ഉണ്ടായ അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങളായിട്ടുള്ള ഞങ്ങൾ പ്രതിഷേധം ഉയർത്തിയിട്ട് പുറത്തിറങ്ങി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2020 കാലഘട്ടത്തിൽ പട്ടിശ്ശേരി പ്രദേശത്ത് കിണർ വൃത്തിയാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കിണർ വൃത്തിയാക്കാതെ അത് വൃത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് 4 പേരുടെ ഒപ്പ് കള്ളൊപ്പിട്ടുകൊണ്ട് വൗച്ചർ എഴുതി ആ ഫണ്ട് വാർഡ് മെമ്പർ നേടിയെടുത്തിരിക്കുകയാണ്. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം നാട്ടിലാകെ ഉയർന്നു വന്നു കഴിഞ്ഞു. വിജിലൻസ് 2-3 തവണ ശാലിശ്ശേരിക്കകത്ത് വരികയും ആ പറഞ്ഞ പ്രകാരമുള്ള ഒപ്പിട്ട് കൊടുത്ത ആളുകളുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയും ആ ഒപ്പിട്ട് കൊടുത്ത് പറയുന്നപ്പെടുന്ന ആളുകൾ ഞങ്ങളത് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്ന് വിജിലൻസിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന എതിരെ ആർക്കെതിരെയാണ് വാർഡ് മെമ്പറായിട്ടുള്ള 3 വാർഡ് മെമ്പർക്കെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വിജിലൻസിൻ്റെ. അപ്പോൾ ആ മെമ്പർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ബോർഡിൽ ഈ മെമ്പറുടെ നേതൃത്വത്തിൽ തന്നെ കാലിശ്ശേരി പട്ടിശ്ശേരിയിലെ എൽ പി സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രൊജക്റ്റോ എസ്റ്റിമേറ്റോ ഒന്നുമില്ലാതെ തന്നെ ഏകദേശം 40,000 രൂപയ്ക്ക് മുകളിലുള്ള ഒരു അപേക്ഷ അവിടെ പണി നടന്നിട്ടുണ്ട്. അത് തരണമെന്ന് പറഞ്ഞു വരികയും പ്രതിപക്ഷാംഗങ്ങളായിട്ട് ഞങ്ങളുടെ പ്രതിഷേധം മൂലം അത് കൊടുക്കാതെ മാറ്റിവെക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ വ്യാപകമായ രീതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ശാലിശ്ശേരിക്കകത്ത് നടക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങളുടെ നികുതിക്കാശിൽ നിന്നും ഉള്ള ഈ ചെറിയ വരുമാനം തട്ടിയെടുക്കാൻ നോക്കുന്ന മെമ്പർക്കെതിരെ വലിയ ജനകീയ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. ഇവിടെ തന്നെ നമുക്കറിയാം ഈ എസ് സി ഫണ്ട് ഉപയോഗിച്ച് കൊടുക്കേണ്ട പല പ്രൊജക്റ്റുകളും ശാലിശ്ശേരി പഞ്ചായത്തിനകത്ത് വികസനം എന്ന് പറയുന്നത് നടക്കുന്നേ ഇല്ല. അപ്പോൾ ഈ മാർച്ച് അവസാനിക്കാൻ വേണ്ടി പോകുന്ന കാലഘട്ടത്തിൽ പോലും ഒരു പ്രൊജക്റ്റുകളും അംഗീകരിച്ച് അതിൻ്റെ പ്രവർത്തന പരിപാടികൾക്ക് ഒരു നേതൃത്വം കൊടുക്കുന്നില്ല. കൂടാതെ തന്നെ എസ് സി കട്ടില് പാവപ്പെട്ട ജനങ്ങൾക്ക് എസ് സി കട്ടിൽ അല്ലെങ്കിൽ ജനറൽ കട്ടിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കട്ടിൽ ഇറക്കുമതി ചെയ്യുന്നതിൽ അഴിമതി ഉണ്ടെന്ന് ഉള്ള വലിയ സംസാരം അത് സത്യമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ വക പ്രതിഷേധ കാര്യങ്ങൾക്കൊക്കെതിരെ തന്നെ വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട്. ഇവിടെ എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ സമരങ്ങൾ ഭാവിയിൽ വരാനിരിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ജനങ്ങളുടെ കയ്യിൽ ജനങ്ങളുടെ നികുതിപ്പണം
ഒരു കള്ളവും ഒരു നാണവുമില്ലാതെ നേടിയെടുക്കുന്നതിന് മെമ്പർ കള്ളപ്പെട്ട് അസംഗം ചെയ്തതായിട്ടുള്ള വിജിലൻസിന്റെ കണ്ടെത്തൽ നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യം തർക്കമില്ല. എന്തായാലും ഈ കാര്യങ്ങൾക്കെതിരെ വലിയ ശക്തമായ പ്രതിഷേധം തന്നെ ഞങ്ങൾ മെമ്പർമാരുടെയും നാട്ടിലെ ജനങ്ങളുടെയും നേതൃത്വത്തിൽ ഉയർന്നു വരുമെന്ന് മാത്രം പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച സേവകർ, അനുഭവ സമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചന്ദ്രോദയം മെഡിക്കൽ സെന്റർ കൂറ്റിനാട് ന്യൂ ബസാറിന് സമീപം വെരുവായൂർ റോഡിൽ ചന്ദ്രോദയം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഫുള്ളി ഓട്ടോമാറ്റിക് ലാബ്, ഫാർമസി, കാഷ്വാലിറ്റി, പ്രൊസീജിയർ, സ്പെഷ്യാലിസ്റ്റ് ഒപി, ഹോം കെയർ തുടങ്ങിയ സേവനങ്ങളും കൂടാതെ കാലത്ത് 9 മണി മുതൽ രാത്രി 9 മണി വരെ വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ഫോർ ബുക്കിംഗ് 6238 9999 54.